ബാലസംഘത്തിന്റെ നേതൃത്വത്തിലുള്ള വേനൽത്തുമ്പി കലാജാഥയുടെ ജില്ലാ പരിശീലന ക്യാമ്പ് സമാപിച്ചു. പന്നിക്കോട് എയ്പ് സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. പരിശീലന സമാപനവും ജില്ലാ കലാജാഥയും സിനിമാ നാടക പ്രവർത്തക നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. പന്നിക്കോട് എ യു പി സ്കൂളിൽ നടന്നുവന്ന ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയുടെ ജില്ലാ പരിശീലന ക്യാമ്പിനാണ് സമാപനമായത്. സമൂഹവുമായി സംവദിക്കാൻ വേനൽത്തുമ്പികൾ ചൊവ്വാഴ്ച മുതൽ പര്യടനം തുടങ്ങി. പരിശീലന സമാപനവും ജില്ലാ കലാജാഥയും സിനിമാ നാടക പ്രവർത്തക നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് ബാലസംഘം പോലുള്ള കൂട്ടായ്മകൾ വളർന്നു വരണമെന്ന് അവർ പറഞ്ഞു. കലയും സംസ്കാരവും കുട്ടികൾ സ്വായത്തമാക്കണമെന്നും അപ്പോഴാണ് മനുഷ്യനാവുന്നതെന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കി എന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറകളെ വലുതാക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മളുടെ രാഷ്ട്രീയക്കാരും നമ്മളുടെ പ്രവർത്തകരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഐക്യ കേരളം പടുക്കാൻ കഴിയും. പടുത്തുയർത്ത ആ ഐക്യ കേരളത്തെ നമ്മളുടെ ഗവൺമെൻറ്റിനെ കൊണ്ട് ഭരിപ്പിക്കാൻ കഴിയും. അത്രയും ശക്തമായ ഒരു ചെറുപ്പക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മളുടെ ബാക്കിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്നും നമ്മൾക്ക് വളരെ അധികം നമ്മുടെ ഭാരതത്തിൻ്റെ ഈ നല്ല കാലങ്ങളെ സംരക്ഷിക്കാൻ നമ്മളുടെ കുട്ടികൾ നന്നായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ചടങ്ങിൽ ബാലസംഘം ജില്ലാ പ്രസിഡന്റ് സി അപർണ അധ്യക്ഷയായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ ലതിക, ജില്ലാ കൺവീനർ വി സുന്ദരൻ, സി രാധാകൃഷ്ണൻ, പ്രിയദർശൻ, സ്വാഗത സംഘം ചെയർമാൻ വി കെ വിനോദ്, ജില്ലാ സെക്രട്ടറി കെ ടി സബന്യ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടക നിലമ്പൂർ ആയിഷയ്ക്കും പരിശീലകർക്കും ചടങ്ങിൽ ഉപഹാരങ്ങളും നൽകി. തുടർന്ന് വേനൽത്തുമ്പികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. അന്ധവിശ്വാസം, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം, വർഗീയത, ചരിത്ര സംസ്കരണം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹിക വിഷയങ്ങൾ നാടകമായും നൃത്തരൂപമായും അരങ്ങിലെത്തിക്കാനുള്ള പരിശീലനമാണ് തുമ്പികൾക്ക് നൽകിയത്. പരിശീലനം പൂർത്തിയാക്കിയ തുമ്പികൾ ജനങ്ങളുമായി ഇത്തരം വിഷയങ്ങളിൽ സംവദിക്കും. പരിപാടികൾക്ക് കേൻ ബാബു, സുമേഷ് മാലിനി, പ്രിയദർശൻ, പ്രേംചന്ദ്, നന്ദിത, സി രാധാകൃഷ്ണൻ, ഹർഷദാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.